പൊടിക്കണുണ്ട് ബർഗറ് വറുത്തതുണ്ട് കുടമുളിയിട്ട് വെച്ച നല്ല മസ്റ്റാർഡുണ്ട് തുമ്പപ്പൂ നിറമുള്ള സെവനപ്പും കൂടെയുണ്ട് തുമ്പപ്പൂ നിറമുള്ള സെവനപ്പും കൂടെയുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഫ്രാങ്ക്ലിൻ ബൈ വരണങ്ങാടി മുമ്പ് ബർഗറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കണം എന്നിട്ട് വേണം നമ്മുടെ സെലിബ്രേഷന്റെ കാര്യം പറയാനായിട്ട് ഓ ഇന്ന് നമ്മള് മോട്ടോ പണ്ട് എല്ലാവരും വിളിച്ചിട്ട് നമ്മള് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണതാണ് ഓ ഫ്രാങ്ക്ലിൻ ബൈ ആയിക്കോ ഫ്രാങ്ക്ലിൻ ബൈക്ക് ഒന്നും അറിയത്തില്ല രാവിലെ എനിക്ക് അവരെ പണിക്ക് പോവാ അത് മാത്രം അറിയത്തുള്ളൂ ഇവിടെ ആഘോഷിക്കാനും ചില്ലയാണെന്നൊന്നും അറിയത്തൊന്നുമില്ല ഞാൻ വേറെ ഈ 4 ബർഗർ ഉണ്ടാക്കട്ടെ എന്നിട്ട് വേണം 2 ബർഗർ എനിക്കും 1 ബർഗർ പിഞ്ചാനും 1 ബർഗർ ഫ്രാങ്ക്ലിൻ ബൈക്കും കൊടുക്കാനായിട്ട് അല്ല ഈ പിഞ്ചാൻ എവിടെ പോയി മണി കുളിക്കയായ അതിരാവിലെ എന്റെ ഗേൾ ഫ്രണ്ട് വന്നാവോ ആ അതെ അവള് വന്നവള് വന്നു ഓ വന്നാകിനി അവളിന്ന് ഞാൻ വളയ്ക്കും ഇന്ന് അവിടെ ക്ലാസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ അവളെന്ന് വളച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട് ഷിൻജാന്റെ ഹെൽപ്പ് പഠിക്കണം ഷിൻജാന് ഈ കാര്യത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഓൾറൈറ്റ് ഷിൻജാൻ എവിടാ എടാ ഷിൻജാന നീ എവിടാ എടാ പിഞ്ചാൻ അടിയിലോട്ടും അതേ ഫുഡ് ഉണ്ടാക്കണ കൊടുത്ത് ഇവൻ ഈ ഫുൾ ടൈം തീറ്റ തീറ്റ മാത്രമേ ഉള്ളൂ അയില പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് എടാ നിന്നൊരു പാട്ടൊന്നും നിർത്തടാ ഷിൻജാനെ എടാ അല്ലടാ ഷിൻജാനെ 4 വർഗം എന്തിനാണ് നമ്മൾ 3 പേരില്ലല്ലോ എടാ പിഞ്ചാനെ ഉണ്ടാക്കുന്ന ആൾക്ക് 2 കാണാം ഒരെണ്ണം നിനക്ക് ഒരെണ്ണം ഫ്രാങ്ക്ലിൻ ബൈക്കും ഓക്കെ കേട്ടോ അല്ലെങ്കിൽ അടി കിട്ടോ നിനക്ക് ആ ഓക്കെ 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 അല്ല എന്നാൽ അത് പറ്റൂല അത് പറ്റൂല എനിക്ക് വേണം 2 ഫ്രാങ്ക്ലിൻ ബൈക്ക് കൊടുക്കണ്ടേ എടാ നിനക്ക് 2 വേണമെങ്കിൽ നീ ഇവിടെ വന്ന് ബർഗർ ഉണ്ടാക്കണം പറ്റോ നിനക്ക് അയ്യോ അത് പറ്റത്തില്ല അപ്പൊ നിനക്ക് 1 ബർഗറേ ഉള്ളൂ എനിക്ക് ഹെൽപ്പ് വേണം എടാ പറയണ പിഞ്ചാനെ വല്ല വള്ളിക്കെട്ട് സീന് വല്ല ആണ് എടാ സംഭവം എന്താന്ന് വെച്ചാല് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ മറ്റേ കുട്ടിയില്ലേ ആ കുട്ടീനെ എനിക്ക് ഇഷ്ടമാണ് ഏത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാ എടാ അതിന് അപ്പുറത്തെ വീട്ടിലൊരു അമ്മച്ചി മാത്രല്ലേയുള്ളു എടാ അമ്മച്ചിയുടെ കുട്ടിയാണോ ഷിൻജാനെ എടാ എന്റെ പൊന്നെ പിഞ്ചാനെ അപ്പുറത്തെ വീട്ടില് കുട്ടിയൊന്നുമില്ല ഞാൻ അവിടെ ഇടക്ക് പോവാറുള്ളതല്ലേ കോഴിനെ പിടിക്കാനായിട്ട് അവിടെ ഒരു അമ്മച്ചി മാത്രമുള്ളു ഇനി അത് അമ്മച്ചിയാടാ എന്റെ എല്ലാതും പോയ എന്റെ അള്ളിയാ ഞാൻ പോയി നോക്കട്ടെ അത് അമ്മച്ചി ആവാനിരുന്നാ മതിയായിരുന്നു ആ അമ്മച്ചിയുടെ അടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടോ എന്ന് പോയി ചോദിക്കാം നമുക്ക് കറി വെക്കാനാന്ന് പറയാം അമ്മച്ചിയാണോ ഞാൻ നോക്കട്ടെ എന്റെ അളിയ അമ്മച്ചി അയ്യോ ഇത് അമ്മച്ചി തന്നെ വെളിച്ചെണ്ണ വേണ്ട ഒന്നും വേണ്ട ഷിൻജാൻ പറഞ്ഞ ശരിയാണ് എന്റെ 25 വർഷത്തെ എന്റെ കാത്തിരിപ്പായിരുന്നു അയ്യോ ഞാൻ വിചാരിച്ചതിന് ചെറിയൊരു കുട്ടിയായിരിക്കും എടുത്തു പോയപ്പോഴല്ലേ മനസ്സിലായത് അതൊരു അമ്മച്ചിയാണ് എടാ ഷിൻജാനെ നീ പറഞ്ഞത് ശരിയാടാ അതൊരു അമ്മച്ചി അമ്മച്ചി ഒന്നല്ലടാ അമ്മച്ചിക്ക് പിന്നേലും പ്രായമുണ്ട് ഇത് അമ്മച്ചിയുടെ അമ്മച്ചിയാണ് ഞാൻ പറഞ്ഞില്ലടാ പിഞ്ചാനെ അല്ല ഫ്രാങ്ക്ലിൻ ബൈ അവിടെ പോയി അല്ല ഷിൻജാനെ നമുക്ക് മറ്റേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ നീ ഫ്രാങ്ക്ലിൻ ബൈനെ വിളിച്ച് പറ ഞാൻ എന്തായാലും ഫ്രാങ്ക്ലിൻ ബൈനെ വിളിച്ച് പറയട്ടെ ഇന്ന് ഇവിടെ ദീപാവലി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഓ നമ്മള് പടക്കം മേശാപ്പൂ കമ്പിത്തിരി മേലപ്പൂ പൊട്ടണ സാധനമൊക്കെ മേടിച്ചു ഇന്നൊരു പൊളി പൊളിക്കും നമ്മൾ എല്ലാവരെയും വിളിക്കട്ടെ ആ മോട്ട് മാമനെ പട്ടു മാമനെയും ഡോറിമോനോ ഒക്കെ വിളിക്കണം ഇന്ന് അവരായിട്ടേക്ക് നമ്മള് സെലിബ്രേറ്റ് ചെയ്യാൻ പോണത് അങ്ങനെ നമ്മള് താടിയും മാറ്റി മുടിയും മാറ്റി എന്തായാലും ഉള്ള മുടിയൊക്കെ നമ്മള് മാറ്റിട്ടുണ്ട് ചേച്ചി പൈസ 250 rupees അല്ലേ 250 rupees അയച്ചിട്ടുണ്ട് കേട്ടോ ഗൂഗിൾ പേയില് ഓക്കെ അപ്പൊ ഓൾറൈറ്റ് നമുക്കപ്പൊ പോവാം എന്റെ അളിയാ ഇപ്പോഴാണ് ഒരു സുഖമായത് ഇപ്പൊ നമ്മുടെ മുടി ഓ ഇപ്പൊ നമ്മളെ കാണാൻ ഒരു ദുൽഖറിനെ കട്ടില്ലേ ചേട്ടാ എന്നെ കാണാൻ ഇപ്പൊ ദുൽഖറിനെ കട്ടില്ലേ കട്ടോ ദുൽഖറിന്റെ അപ്പുറത്ത് ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് അവര് ബാത്റൂം പോയിരുന്ന ആളുടെ കട്ടുണ്ട് ബാത്റൂം എടാ അടാ അടാ നീ എന്നെ എന്താ വിചാരിച്ചത് ഒരു ഇടിക്കൊക്കെ നിന്റെ ബോധം ഞാൻ കളയും കേട്ടാ എടാ അവരെ പൈസ ഉണ്ടായിരുന്നടാ 10 or 20 dollars നമുക്ക് കിട്ടി ആ മുടിയും താടിയും പറ്റിയതിന്റെ പൈസ നമ്മൾ ഇങ്ങനെ മുതലാക്കി കേട്ടാ എന്റെ ആളിയ താടി കൊള്ളാലേ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാ ഈ താടിയും മുടിയാണ് രസപ്പുള്ളത് അതോ നമ്മളെ മുമ്പത്തെ താടിയും മുടിയാണോ രസമുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഓ വണ്ടി കേറാൻ പോയുള്ള അപ്പത്തീനും വിളിക്കുന്നതല്ലോ ധാരണ ഇത് ഇത് പിഞ്ചാനാണല്ല ഹലോ പിഞ്ചാനെ പറയടാ ഇന്ന് നമുക്ക് എടാ ഒന്ന് പിഞ്ചാനെ നീ ഒന്ന് ഓപ്പൺ ആയി പറ എന്നെ ഫോട്ടോ എടുക്കുന്ന ഫാനാണ് ഇത്
നീ ഒന്ന് തെളിയിച്ച് പറയാവോ മനുഷ്യർ ഇവിടെ പ്രാന്ത പിടിച്ച് നടക്കുന്നു. രാവിലെ തന്നെ ഓരോ വള്ളിക്കെട്ടുകൾ വന്നോളൂ നമ്മളെ കളിയാക്കാനായിട്ട്. എന്ത് പറ്റിയടാ ഫ്രാങ്ക്ലി ബായ്, ദിവാലി അല്ലേ വരുന്നത്, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അപ്പൊ അതിനുള്ള എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം, എത്ര ആൾക്കാരെ വിളിക്കണം നമുക്ക്? ദിവാലി ആണല്ലേ വരുന്നത്. അതെ ഫ്രാങ്ക്ലി ബായ്. ഈ ദിവാലി എന്താടാ പിഞ്ചാനെ? അത് പിന്നെ ഫ്രാങ്ക്ലി ബായ് ദിവാലി എന്ന് വെച്ച് കഴിഞ്ഞാ അത് പിന്നെ അതൊരു സെലിബ്രേഷൻ ചെയ്യുന്ന സംഭവമാണ്. ഞങ്ങൾ സ്കൂളിലൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഫ്രാങ്ക്ലി ബായ് സ്കൂളിൽ പോയിട്ടില്ലേ? അവിടെ ഞാനും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാ, നിനക്ക് അറിയുവാൻ വേണ്ടി നോക്കാൻ വന്നതാണ്. ആ ഞാനും പഠിച്ചിട്ടുണ്ട്, ഒരു സെലിബ്രേഷൻ അല്ലേ, അത് എനിക്കും അറിയാം. എടാ ഞാന് ഇപ്പൊ അങ്ങോട്ട് വരാം, നീ നിങ്ങളൊക്കെ ഒന്ന് റെഡി ആയി നിൽക്കുക. നമുക്ക് നേരെ നമുക്ക് ചന്തയെ പോയിട്ട്, ചന്തയിലുണ്ടായിരിക്കും പടക്കവും കമ്പിത്തീരും സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ മേടിക്ക. പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. പിന്നെ ജെ ഡി അല്ല DJ അതും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഓ കുറെ പരിപാടി ഉണ്ട്. ഓ ഇന്ന് നമ്മളെല്ലാരും വിളിക്കണം ചെയ്യിപ്പിഞ്ചാനെ. ഡോക്ടർമാര് വന്നിട്ട് ഇവിടെ ഇയാളുടെ ബോഡി എടുത്തുകൊണ്ട് പോയില്ലേ? ഇനിയാള് ചത്ത. എടാ ഞാൻ കഴുത്തിനാണ് ഇടിച്ചത്, എനിക്കൊന്നും ഒരു ഇടിക്ക് ചത്തതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സ്ഥലം സ്കൂട്ടാക്കാം, അല്ലെങ്കിൽ അടുത്ത പോലീസ് കേസും കാര്യങ്ങളൊക്കെ വരും. എന്റെ മോനെ ആരും കണ്ടില്ല നമ്മൾ ഇടിക്കണത്. അപ്പൊ ഇന്ന് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുത്തേക്കുന്നത് ജാസി എന്നാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നല്ല കിഡിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നത് പറയാറുണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും. ഓക്കെ, അപ്പൊ ജാസി എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടായിരുന്നു, ബ്രോ എല്ലാ സെലിബ്രേഷനും ഫ്രാങ്കിലും ചിഞ്ചാനും പിഞ്ചാനും എല്ലാരും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യണം, ദിവാലി ഒക്കെ ആണ് വരുന്നത്, അപ്പൊ ദിവാലി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വേണം, അതുമാതിരി ഹെലോവിനും വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഹെലോവിൻ എന്തായാലും ഒരു കീഴണ സംഭവമാക്കി നമ്മൾ ചെയ്യണതായിരിക്കും. അപ്പൊ ദിവാലി സെലിബ്രേഷൻ നമ്മൾ എന്തായാലും ഇന്ന് ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെ പാർട്ട് 2 ആയിട്ട് ഒരു കിഡിലൻ സംഭവം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വേണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർജറ്റ് 3000 ലൈക്ക് ടാർജറ്റ് ആണ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച് 3000 ലൈക്ക് അടിച്ചാൽ നമ്മൾ പാർട്ട് 2 അത് കിഡിലമായിട്ട് നമ്മൾ വേറെ നിങ്ങൾ കാണാത്ത കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറെ ഗോസ്റ്റിനൊക്കെ കൊണ്ടുവന്ന് നമ്മളെന്തായാലും സെറ്റ് ആക്കണം ദിവാലി. ഓക്കെ, കാരണം ഹെലോവിനും ദിവാലി ഒക്കെ എടുത്തെടുത്തായിട്ടല്ലേ അങ്ങനെ. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ല കിടിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും. ഹാപ്പി അല്ലേ എല്ലാവരും? അപ്പൊ എന്താ നല്ല കിടിലും കണ്ടനും കാര്യങ്ങളും കമന്റ് ഇടാ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വീട് എത്താറായിട്ടുണ്ട്. ഇവിടെ ഇനി എന്തൊക്കെ ചെയ്യണം, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്റെ ആളിയാ, എന്നാലും മുടി വെട്ടിയാകുമ്പോ എന്തോ മാതിരി ഉണ്ട് എന്റെ ഹെൽമെറ്റ് ഒക്കെ വെക്കുമ്പോൾ. എന്റെ മോനെ ഹെൽമെറ്റ് അങ്ങ് ഞാൻ ഊരട്ടെ, ചൂടെടുത്ത് ഈ ഹെൽമെറ്റ് വെച്ചാൽ മുടിയും കൊള്ളാതും ചൂട് കൊടുക്കും. എന്റെ മോനെ ഇത് അവിടെ എന്തോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. എടാ എന്റെ പൊന്നെ പിഞ്ചാന, നീ പാട്ടൊന്നും പാടണ്ട കേട്ടോ, പ്ലീസ് ഒന്ന് നിർത്ത്. നിന്റെ പാട്ട് കേട്ടിട്ട് മനുഷ്യൻ മടുത്ത്. എടാ എല്ലാരും കുളിച്ച് റെഡിയായാ? ഞാൻ കുളിച്ച് റെഡി ആവും, ഞാൻ അപ്പത്തിനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. എടാ ചിഞ്ചാനെ, നിങ്ങളുടെ ഇതിന്റെ ഫുഡ് വെപ്പും കാര്യങ്ങളൊക്കെ എന്താ? എടാ ബർഗർ ഇപ്പൊ നിങ്ങളപ്പ റെഡി ആയിട്ട് വണ്ടിയുടെ മുമ്പിൽ നിൽക്കുക കേട്ടോ. നമുക്ക് എന്തായാലും കുറെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറി സെറ്റ് ആക്കിട്ടൊക്കെ ഒന്ന് വരാം. എന്റെ ആളിയ, നമുക്ക് എന്തായാലും കുറച്ച് പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മേടിക്കണം. ഓക്കെ, ഔട്ട്ഫിറ്റ് സ്യൂട്ടാണ്, സ്യൂട്ട് അല്ലേ? സ്യൂട്ട്, അയ്യോ സ്യൂട്ട് വേണ്ട, അയ്യോ പാന്റ് വേണ്ട, നമുക്ക് സ്യൂട്ട് ആണല്ലോ വേണ്ടത്. കമോൺ സ്യൂട്ട്. ഏയ് ഇതല്ലല്ലോ എന്റെ അളിയ, ഇതല്ലേ നമ്മുടെ സെക്ഷൻ. കാഷ്വൽ ജാക്കറ്റ്, കാഷ്വൽ ജാക്കറ്റ്. ഓക്കെ, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഓക്കെ ശരി ശരി ശരി, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് പോയിട്ട് വരാം. എല്ലാവരും അപ്പൊ റെഡിയായി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് പുറത്ത് പോയിട്ട് ഓ ഇന്ന് നമുക്ക് എന്തൊക്കെ മേടിക്കണം എന്റെ അളിയ, സെറ്റ് ആക്കണമെന്ന് മോനെ. എടാ ഒന്ന് പെട്ടെന്ന് കേറാ ചിഞ്ചാനെ. ഫ്രാങ്ക്ലി ബായ് ഇതേ കേറുന്നത്, ആ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. ഫ്രാങ്ക്ലി ബായ് എനിക്കുണ്ടല്ലോ, എനിക്ക് മേശാപ്പ് വേണം, കമ്പ്യൂട്ടർ വേണം, പടക്കം മേടിക്കണ്ടേ കേട്ടോ. അടേ അതെന്താടാ ചിഞ്ചാനെ പടക്കം പേടിക്കണ്ടെന്ന് പറഞ്ഞത്? ഫ്രാങ്ക്ലി ബായ് എനിക്ക് ഈ പടക്ക സാധനങ്ങൾ ഭയങ്കര പേടിയാണ്. എന്റെ പൊന്നെ ചിഞ്ചാനെ, പടക്ക സൗണ്ടിലായിട്ട് പൊട്ടിക്കാ നമുക്ക്. ഫ്രാങ്ക്ലി ബായ് മണ്ടണം, പടക്ക സൗണ്ടിലായിട്ട് എങ്ങനെയാണ് പൊട്ടിക്കുക? എടാ അതൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. എടാ പിഞ്ചാനെ നിനക്ക് എന്താണ് വേണ്ടത്? എടാ എനിക്ക് മനസ്സിലായത് നല്ല സൗണ്ടുള്ള പടക്കം വേണമെന്ന് പറഞ്ഞത് എന്തിനാന്ന്. എന്നിട്ട് ആ ഷിഞ്ചാനെ കരയിപ്പിച്ച് പേടിപ്പിക്കാനല്ലേ? അങ്ങനെ ഇപ്പൊ നടക്കത്തില്ല. നമ്മളെന്തായാലും പടക്കം നമ്മളെല്ലാതും നമുക്ക് മേടിക്കാം, എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാം. ഓക്കെ, അവിടെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മേടിക്കാം.
ഫ്രാങ്ക്ലിൻ ബൈ ഒരു സംഭവമുണ്ട്. ഫ്രാങ്ക്ലിൻ ബൈ ഒരു തോക്കും ആദ്യം സംഭവമാണ്. ആ സാധനം മേലത്തോട്ട് വെടി വെച്ചാൽ കൊറേ പടക്കം പൊട്ടും. മറ്റേ പടക്കം അങ്ങനെ മേലെ പൊട്ടി വിരിയണ സാധനല്ലേ, പൂക്കള മാതിരി. പൂക്കള മാതിരിയാ? മനസ്സിലായിരിക്കും, മനസ്സിലായി. ആ സാധനം മേടിക്കണം ഫ്രാങ്ക്ലിൻ ബൈ. പക്ഷെ അത് ഇല്ലീഗലാടാ. ഓൾമോസ്റ്റ് എവിടെയോ ആയിട്ടാണ് നമ്മുടെ ചന്ത വരുന്നത്. ചന്ത എവിടെയാണ് ഈ ചന്ത? ഓക്കെ, അങ്ങനെ നമ്മൾ ചന്ത എത്തിയിട്ടുണ്ട്. ഇതേതാ സ്കൂട്ടിമേലൊക്കെ പോണത്. ഓക്കെ, ഇതല്ല ചന്ത, ഇത് ചെറിയ വലിയ ചന്ത. ഇതാണ് നമ്മുടെ ചെറിയ ചന്ത. ചേട്ടാ ഒന്ന് മാറോ, ഒന്ന് മാറോ, 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 മാറി നിക്ക് ചേട്ടാ. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ളതാണ്. എടാ മുമ്പിൽ വന്ന് സിഗരറ്റ് വലിക്കുന്നു ഇയാള്. മാറി നിക്ക് ചേട്ടാ, മാറി നിക്ക്. ഒരുത്തന്നെ ഇടിക്കാനൊക്കെ വരണ്ട, ഇടിക്കാൻ വരുന്ന. എടാ വിട്ടുപോടാ, 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 വിട്ടുപോ, വിട്ടുപോ, വിട്ടുപോ. എടാ ഇടിക്കുന്ന, നീ ഇടിക്കുന്ന. അങ്ങോട്ട് വെടി വെച്ച് കൊല്ലടാ. ഒക്കെ തന്നെ ശിജാനെ, അത്രയുള്ള പിന്നെ അല്ല. അത്രയുള്ളോ ഫ്രാങ്ക്ലിൻ ബൈ? ഫ്രാങ്ക്ലിൻ ബൈനെ തൊട്ട് നമ്മൾ വെറുതെ ഇരിക്കോ? അല്ല പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈനെ കൈ ഇടിച്ചാണല്ലോ നമ്മള് തോക്കെടുത്ത് വെടി വെച്ച് കൊല്ലും. അല്ല അപ്പൊ വെടി വെച്ച് നിങ്ങൾ ജയിലിൽ പോകത്തിരട ആള് മരിച്ചു കഴിഞ്ഞാല്. അതെങ്ങനെ ഫ്രാങ്ക്ലിൻ ബൈ? എന്ത് പറയണേ, ഫ്രാങ്ക്ലിൻ ബൈയുടെ തോക്ക്, ഫ്രാങ്ക്ലിൻ ബൈയുടെ ബുള്ളറ്റ്, ഫ്രാങ്ക്ലിൻ ബൈ പറഞ്ഞിട്ട് വെടി വെക്കുന്നു. അപ്പൊ ഫ്രാങ്ക്ലിൻ ബൈ ജയിലിൽ പോകുള്ളോ? അത് കൊള്ളാല പരിപാടി. ഏ നമ്മളെ ജയിലിലാക്കാനാണ്, പക്ഷെ ആരും കണ്ടില്ലാന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ സ്ഥലം ഇവിടെയാണ്. ആദ്യം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിക്കണം, കാരണം ദീപാവലിയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, ജ്യൂസ് ഉണ്ടാക്കണം. ഇന്നെങ്ങാനും ഓടി വരൂ ചേട്ടാ. 1 കിലോ നേന്ത്രപ്പഴം, 1 കിലോ ആപ്പിള്, എല്ലാം 1 കിലോ വെച്ചെടുത്തു. ശരി മോനെ, എല്ലാം 1 കിലോ വെച്ചെടുക്കാം. ആ ഓക്കെ ഓക്കെ, ആ കാണുന്ന വണ്ടിയുടെ മേലെ വെക്കണേ. ശരി മോനെ, പൈസ വന്നിട്ട് 50,000 രൂപ. 50,000 രൂപയാണിക്കാലോ? ആ കൊഴപ്പില്ല, ഒരു സെലിബ്രേഷൻ ഒക്കെ അല്ലേ. ആ എടുത്തെടുത്ത് കൊഴപ്പൊന്നുമില്ല. എടാ ഷിൻജാനെ, ഇവിടെ വേറെന്തേലും കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ ആളിയ ഇത്രയും സ്റ്റോക്ക് സാധനങ്ങള്. മോനെ ചേട്ടാ ഇതെന്തൊക്കെ ഉണ്ട്? ഇത് മോനെ മേച്ചാപ്പുണ്ട്, കമ്പിത്തിരി ഉണ്ട്, വാണമുണ്ട്, റോക്കറ്റ് ഉണ്ട്, പിന്നെ മേലെ പോയി പോയിട്ടുള്ള സാധനമുണ്ട്. അത് 2 ടൈപ്പിൽ. ചേട്ടാ നമുക്ക് എല്ലാതും ഒരു പെട്ടി വെച്ചിട്ട് കൊടുത്തു, എല്ലാ സാധനങ്ങളും ഒരു പെട്ടി വെച്ചിട്ട്. കമ്പിത്തിരി, മത്താപ്പൂ, മേശാപ്പൂ, എല്ലാം. ഓക്കെ സാറെ, പിന്നെ മറ്റേ സാധനം ഉണ്ടോ? മറ്റേ സാധനം? മറ്റേ സാധനം അതെന്തുവാണ് ചേട്ടാ? മറ്റേ സാധനം അങ്ങനത്തെ സാധനമൊന്നും ഞാൻ വിക്കത്തൊന്നുമില്ല. ചേട്ടാ മറ്റേ സാധനം ചേട്ടാ തോക്ക് മാതിരിയുള്ളത്. തോക്ക് മാതിരിയുള്ളത്? പിന്നിലോട്ട് വന്ന്. ആരും കാണണ്ട കേട്ടോ, എന്നാ പിടിച്ചു. ഇതാണ് സാധനം. ഓക്കെ ഓക്കെ ഓക്കെ, ഫയർ വർക്ക് ലോഞ്ചർ. എല്ലാ പെട്ടിയും ആ വണ്ടിയുടെ മേലെ കയറ്റി വെക്കുക കേട്ടോ. അപ്പൊ എത്ര രൂപ ഇതിന്? ഇതിന് മൊത്തത്തിന് കൂടി വന്നിട്ട് 20 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഈ കട ഒന്നും, ഈ കടയല്ല ഞാൻ മേടിച്ചത് ചേട്ടാ. ഇതിന് ഈ സാധനങ്ങൾ മതി. ഇതിനാണ് പറഞ്ഞത് 3 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ആ 3 ലക്ഷം രൂപ എന്നാ പിടിച്ച പൈസ നമുക്ക് ഒരു വിഷയമല്ല. അതാണ് ശിഞ്ചാനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ഫ്രാങ്ക്ലിൻ ബൈ. ആ പൈസ അയച്ചിട്ടുണ്ട്. ഇതെന്തുവാടാ സഞ്ചരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിളും കടേ? ഇതെന്താണിത്? കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സത്യം ഫ്രാങ്ക്ലിൻ ബൈ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോലീസ് നമ്മളെ പിടിക്കും തോന്നുന്നുണ്ട്. പതിയെ പോണം ഫ്രാങ്ക്ലിൻ ബൈ, പടക്കം ഒക്കെയാണ് നമ്മുടെ വണ്ടിയുള്ളത്. എങ്ങാനും ഇടിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും, പിന്നെ നമ്മള് ഫേമസ് ആകും.
അവിടെ കുറെ ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫ്രാങ്ക്ലി ബായ് ഇത് മറ്റേ പാവങ്ങള് ജീവിക്കുന്ന സ്ഥലല്ലേ ഫ്രാങ്ക്ലി ബായ്. പാവങ്ങള് അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ 3000 ലൈക്ക് അടിച്ച ആ പാവങ്ങൾക്കൊക്കെ നമ്മള് കോടീശ്വരന്മാരാക്കണതായിരിക്കും. നമ്മളെ അവരെ ഒക്കെ നമ്മള് റിച്ച് ആൾക്കാരാക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ലൈക്ക് അടിച്ച് പവറാക്കാൻ എല്ലാവരും ഇപ്പഴത്തെ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ അടിക്കുക. നമ്മള് 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവാറായി. 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഓഹ് എന്റെ മോൻ ഒന്ന് പറയണ്ട. ഇതിപ്പോ എല്ലാരും ഇപ്പഴത്തെ ചാറ പറ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം. ചറ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട്. എനിക്കറിയാം കേട്ടോ, നമ്മള് വണ്ടി ഓടിക്കാൻ തുടങ്ങിട്ട് 1-2 വർഷങ്ങളല്ല, നമ്മള് ജനിച്ച അപ്പൊ തന്നെ നമ്മള് അമ്മയുടെ വയറ്റിനുള്ളിൽ വെച്ച് തന്നെ നമ്മള് കാർ ഓടിക്കലായിരുന്നു നമ്മുടെ പാടി. അമ്മളടുത്താണ് നീ പഠിപ്പിക്കുന്നത് വണ്ടി ഓടിക്കാൻ ചിഞ്ചാനെ. ഓൾറൈറ്റ്, അങ്ങനെ നമ്മള് വീടത്താറായിട്ടുണ്ട്. ഹോ, ഇനി നമ്മള് രാത്രി ആയിരിക്കും നമ്മുടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. എന്റെ മോനെ, നമ്മളൊരു പൊളി പൊളിക്കും. ഈ പാർട്ട് 1 എന്തായാലും നമ്മളൊരു പൊളി പൊളിക്കും. പാർട്ട് 2 നമ്മള് വലിയൊരു പൊളി പൊളിക്കും, അത് ഉറപ്പാണ്. നമ്മള് കിണ സാധനമാക്കും. നിനക്ക് സെറ്റ് ആക്കി തരാം ഡേറ്റ്. ഓക്കെ, പിന്നെ അത് പറഞ്ഞ 3000 ലൈക്ക് എല്ലാരും വേഗം 3000 ലൈക്ക് അടിച്ച് കമന്റ് ചെയ്ത് അന്നല്ലേ ഫ്രാങ്ക്ലിൻ ബൈ നമുക്ക് ഡേറ്റ് ടു ചെയ്യത്തുള്ള പ്ലീസ് പ്ലീസ്. ഞാൻ ആലോചിക്കട്ടെ, ഞാൻ നോക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ഡെക്കറേറ്റ് സെറ്റ് ആക്കി വെക്കട്ടെ. എന്നിട്ട് ഞാൻ ആദ്യം ഞാൻ ഇവന്മാരെ വിളിക്കട്ടെ, മൂട്ടുപട്ടിൽ എല്ലാരും വിളിക്കണ്ടേ. ഷിഞ്ചാനെ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോറിമോൻ നമ്മൾ എന്തായാലും വിളിച്ചിരിക്കും. ഞാൻ ആദ്യം കോളൊന്നും ചെയ്യട്ടെ. ഹലോ മൈക്കിളെ, ട്രെവറെ, നിങ്ങളൊക്കെ എവിടെ ഉണ്ട്? ഞാൻ കോൺഫറൻസ് കോളാണ് ഇട്ടേക്കുന്നത്. ഡോറിമോൻ എല്ലാവർക്കും കേക്കാവോ? കേട്ടാ, രാത്രി ഇന്ന് എന്താ പരിപാടി? രാത്രി ഇന്ന് പരിപാടി മോഷണം ഉണ്ടായിരുന്നു. എടാ ഡ്രൈവറെ, ആരും ഒന്നും പറയണ്ട, ഇന്ന് രാത്രി എന്റെ വീട്ടിലായിരിക്കും ഫുഡും ട്രീറ്റും പാർട്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇന്ന് ദീപാവലി അല്ലടാ, നമുക്ക് അപ്പൊ ഇവിടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഫുഡും പടക്കം ലോഡും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മള് പടക്കം മേശാപ്പു കമ്പിത്തിരി ഒക്കെ ഉണ്ട്. ഡി ജെ പാർട്ടി 2 തരം, അത് നീ കാണാത്ത മതിരുള്ളത്. എത്തിയാ മതി. ഓക്കെ, അവരെല്ലാരും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിഞ്ചാനെ പിഞ്ചാനെ, അപ്പൊ എത്ര പേടോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങാൻ പോണ്. ഫ്രാങ്ക്ലിൻ ബൈ ഉറങ്ങി എണീക്കും, വരുമ്പോഴത്തേനും ഇവിടത്തെ കാര്യങ്ങള് നമ്മള് പക്കാക്കിയിരിക്കും. അല്ലടാ പിഞ്ചാനെ, സത്യടാ ചിഞ്ചാനെ, സെറ്റ് ആക്കിയാ മതി. ഞാനപ്പൊ ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. എനിക്കാണെങ്കിലുണ്ടല്ലോ ഉറക്കം വന്ന് കണ്ണൊക്കെ ഒരു വിധമായി. മനുഷ്യനെ എപ്പോ ഇറങ്ങിയതാണ്? അതായത് നമ്മളെ വഴി അവിടെ നമ്മളെ ഇടക്ക് വഴി മറന്നു പോവും. നമുക്ക് എന്തായാലും ഒരു വീടും കാര്യങ്ങളൊക്കെ എന്തായാലും മാറ്റണം. ഈ വീട്ടിലാകെ ഒരു റൂം മാത്രമേ ഉള്ളൂ. ചിഞ്ഞാനും മിഞ്ഞാനും കിടക്കാൻ റൂമും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു ഓർക്കൊക്കെ അങ്ങ് ഉറങ്ങാം. എവിടെന്നാ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതല്ല, എന്തുവാന്ന് ഇവിടെ എന്ത് പാവം നമ്മുടെ പാട്ട. ഞാൻ ഞങ്ങളുടെ നിലത്ത് വന്നത്, ഉറങ്ങി ഉറങ്ങിയ മനുഷ്യൻ നിലത്ത് വന്നത് അറിഞ്ഞില്ല. എടാ കൊള്ളാലോടെ ചിഞ്ചാനും പിഞ്ചാനും. അല്ലടാ ഇത്രേ സാധനങ്ങളൊക്കെ, ഇത്ര എന്തൊക്കെ സ്പീക്കർ, അവിടെ സെക്യൂരിറ്റീനെ വരെ നിങ്ങൾ വച്ചേക്കുന്നു. എടാ ഇതിനൊക്കെ പൈസ എവിടെ നടാ? അത് ഞാൻ കടയെ വെച്ച് പറഞ്ഞതല്ല, ചുമ്മാ പറഞ്ഞതല്ലേ നമ്മള്. ഫ്രാങ്ക്ലിൻ ബായ് അത് പറഞ്ഞോണ്ട് നമ്മളെ ഫ്രാങ്ക്ലിൻ ബായുടെ ATM കാർഡ് പൈസ വിട്ട് നമ്മള് പണം പോട്ടെ പവര് വരട്ടെ. എന്റെ ആളിയോ, നമ്മുടെ ATM കാർഡിലുള്ള പൈസ മൊത്തം ഉമ്മാര് തീർത്തുന്നോണ്ട്. കൊഴപ്പില്ല, നമുക്ക് എന്തായാലും ഇന്നൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അല്ലേ. ചിന്താനെ സെറ്റല്ലേ ഇവിടെ അല്ല ഫുഡും കാര്യങ്ങളൊക്കെ? അപ്പുറത്താ, നമുക്ക് എന്തായാലും പോയി നോക്കാം. എടാ ഇവര് ബൈക്കൊക്കെ മേടിച്ചിട്ടല്ല, ഇതെന്തായാലും ദീപാവലി ഗിഫ്റ്റ് കൊടുക്കാനാണോ ആ ഇവന്മാർക്ക്? ഓക്കെ, ഇതേ മൈക്കിളും ഡ്രൈവറൊക്കെ ഇവിടെ നിന്ന് ഇതാക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ മോനെ, സെറ്റ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. അതുമാതിരി തന്നെ ഇവിടെ ഡ്രാൻസും കാര്യങ്ങളും നമ്മളെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. എടാ മൈക്കിളെ, സെറ്റ് അല്ലേ? ആടാ സെറ്റ് തെറ്റ്, അടുത്ത വർഷം നിന്റെ വീട്ടിലടാ മൈക്കിളെ പാർട്ടി. ഇപ്പറത്താരാണ്? ഓ ഇപ്പറത്താടാ ഡോറി മോനെ, എല്ലാരും പറഞ്ഞിട്ടല്ലേ വോട്ട് പറ്റുള്ളൂ.
രാത്രി മേലെ പോയി പടക്കം കാര്യങ്ങളൊക്കെ പിടിക്കാൻ കേട്ടോ. എന്തായാലും മേലെ പോയി നോക്കട്ടെ. മേലെ ആയിരിക്കും മിക്കവാറും പടക്കം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെക്കുന്നത് നമ്മുടെ ഷിഞ്ചാനും പിഞ്ചാനും. അവിടെ ഇവിടെ കുറെ ഗെയിം. അവിടെ ഇവന്മാരിന് എത്ര രൂപ പൊട്ടിച്ചിട്ടുണ്ടടാ എനിക്ക് അറിയാൻ പാടില്ല. എടാ ഇതെന്തോന്നടാ എന്റെ അളിയ, ഇവന്മാരി പാർക്കിംഗ് വരെ ഇവന്മാര്. എന്റെ മോനെ നമ്മടെ പൈസ പോയപ്പൊ ഉറപ്പിച്ചു മോനെ നമ്മടെ പൈസ മൊത്തം അവര് ദൂരത്തടിച്ചിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ വരെ പാർട്ടി ആക്കിയേക്കുന്നത്. അപ്പുറത്തെ വീട്ടിൽ വേറെ പാർട്ടി ആണോ? എല്ലാവരുടെ വീട്ടിലും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ വീടിന്റെ മേലെ ഒരു പാർട്ടി. ഓ കാർ പാർക്കിംഗ് ആക്കിയല്ലോ ഇത് എന്റെ അളിയ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇത്രയും സാധനങ്ങൾ ആ ബോക്സിനുള്ളിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്ന. എന്റെ മോനെ, മേശാപ്പൂവ് മേലെ പോയി പൊട്ടണ പടക്കം, മേലെ പോയി പൊട്ടണ പടക്കം, ഇതും മേലെ പോയി പൊട്ടണ പടക്കം എന്റെ ആളിയ. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ രാത്രി ആവാൻ വേണ്ടി കാത്തു നിൽക്കാം. എന്നിട്ട് എല്ലാവരും നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും വന്ന് നിക്കുന്നുണ്ട്. ഷിഞ്ചാന്, മോട്ടു, മൈക്കിള്, ട്രെവർ, അതുമാതിരി തന്നെ പട്ലു, ഡോറിമോൻ, പിഞ്ചാൻ. എടാ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓ സെറ്റ് 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 മോനെ വിഷയം. എല്ലാരും ഹാപ്പി അല്ലേ? സംഭവം അങ്ങനെയുണ്ട്. ഇനി എല്ലാരും നിങ്ങളൊക്കെ പൊട്ടിച്ചു കേട്ടോ. മറ്റേ സാധനം മറ്റേ സാധനം എടുക്കട്ടെ, ഞാൻ മറന്നുപോയി. ഓൾറൈറ്റ്, മറ്റേ സാധനം ഇന്നാ പിടിച്ചോ. ഓ സെറ്റ് 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 സെറ്റ്. ഇല്ല 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 ഇല്ല, എടാ പിള്ളേരെ പൊട്ടിക്കേണ്ട സാധനങ്ങളൊന്നും അല്ലടാ ഇത്. അതായത് കൊള്ളാലേ കൊള്ളാലേ സംഭവം. എന്റെ മോനെ, അപ്പൊ എല്ലാരും പൊട്ടിച്ചോ. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി ഫ്രാങ്ക്ലിൻ. ഹാപ്പി ദീപാവലി ഫ്രാങ്ക്ലിനെ. ഹാപ്പി ദീപാവലി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് നീങ്ങി നിൽക്കാം. കേസ് അപ്പൊ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സിറ്റിയിൽ മൊത്തം ദീപാവലി ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ സിറ്റിയിലോട്ട് പോകണമായിരിക്കും. സിറ്റിയിൽ എല്ലായിടത്തും ദീപാവലിയും കാര്യങ്ങളൊക്കെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും പാർട്ടി ആക്കി നമ്മൾ ചെയ്യണമായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. നിങ്ങൾ എന്തായാലും ഹാപ്പി ദീപാവലി കമന്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, ദീപാവലിയാണ് വരാൻ പോണത്. അപ്പൊ നമ്മൾ എന്തായാലും ചെറിയൊരു വീഡിയോ എടുത്ത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നമ്മൾ 1 lakh ആവാറായി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെറുപറ സബ്സ്ക്രൈബ് പോന്നോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോ എടുത്ത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.